സായിക്കെതിരെ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ റോബിൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് എളുപ്പമല്ലെന്ന് ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട വീഡിയോയിൽ റോബിൻ പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. കാറിനകത്താണ്, സീക്രട്ട് ഏജന്റ് ഒന്നും അല്ല കേട്ടോ. സോ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസിന്റെ അകത്ത് വയൽക്കാടായിട്ട് പോയതായിട്ട് അറിഞ്ഞു. നന്നായി കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു, അതിഗംഭീരമായിട്ട് കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പം ഇതേപോലെ നന്നായി കളിക്കട്ടെ, ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പുള്ളിക്കാരന്റെ വളരെ അതിഗംഭീരമായ ഗെയിംസെല്ലാം നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു 3 വർഷം ബിഗ് ബോസ് ഈ ഒരു വണ്ടിക്കകത്ത്, സോറി, പുള്ളിക്കാരന്റെ വണ്ടിക്കകത്ത് ഇരുന്ന് ഓരോരുത്തരെയും ക്രിട്ടിസൈസ് ചെയ്ത് എന്നെയൊക്കെ നല്ലതായിട്ട് വലിച്ചു കയറിയിട്ടുണ്ട്. നന്നായിട്ട് അരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാനും അരിയണ്ണനെ വെച്ച് കുറച്ച് അരി ഉണ്ടാക്കിക്കോട്ടെ കേട്ടോ. ചുമ്മാ ജസ്റ്റ് ഫണ്ടിന് വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ്, വെറുതെ ഇരുന്നപ്പോൾ തോന്നിയതാണ്. ഓക്കെ, ഇതിനി ആരും ഇനി സീരിയസ് ആയിട്ടൊന്നും കൺസിഡർ ചെയ്യേണ്ട, ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ്. ചുമ്മാ അരിയണ്ണ വണ്ടിക്കകത്ത് ഇരുന്ന് എന്തെങ്കിലും വളവിളാന്ന് പറയുന്ന കണക്കല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് കേട്ടാ. ശരി, നടക്കട്ടെ, ബൈ. ബിഗ് ബോസിൽ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്ന വൈൽഡ് കാർഡുകളിൽ ഒരാളായിരുന്നു യൂട്യൂബറായ സായി കൃഷ്ണ. വർഷങ്ങളായി ബിഗ് ബോസ് ഗെയിമിനെ വിലയിരുത്തുന്ന സായിക്ക് മികച്ച ഗെയിം പുറത്തെടുക്കാൻ സാധിക്കുമെന്ന്, പലരുടെയും സേഫ് ഗെയിമിനെ തുറന്നുകാട്ടാൻ സാധിക്കുമെന്നുമായിരുന്നു പ്രേക്ഷകരിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടത്. മാത്രമല്ല, വൈൽഡ് കാർഡായി എത്തുന്നത് കൊണ്ട് തന്നെ കളി കണ്ടു പോകുന്നയാളുടെ ഗുണങ്ങളും സായിക്കുണ്ടാകുമെന്ന് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ പ്രേക്ഷകരുടെ ഈ വിലയിരുത്തലുകളെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ സായി ഹൗസിൽ തുടരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഗെയിം കളിക്കാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും തന്റെ ശബ്ദം ഉയർത്താൻ പോലും സായിക്ക് കഴിയുന്നില്ലെന്നാണ് ചിലർ പറയുന്നത്. കാറിനുള്ളിലിരുന്ന് റിവ്യൂ പറയുന്നത് അത്ര എളുപ്പമല്ല യഥാർത്ഥ ഗെയിം എന്നത് ഇപ്പോൾ സായി തിരിച്ചറിയുന്നുണ്ടാകുമെന്നും ചിലർ പരിഹസിക്കുന്നു.